നമസ്കാരം ആലപ്പുഴയെ സംഘർഷഭരിതമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അണിയറയിൽ ഒരുങ്ങുകയാണ് ആലപ്പുഴ ഒരുപിടി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന ഒരു മേഖലയാണ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ ഏകപക്ഷീയമായി കൊല്ലപ്പെട്ട ഒരു മേഖലയാണ് ആലപ്പുഴ അതുമാത്രമല്ല ഏറ്റവും ഒടുവിലായി മണിക്കൂറുകൾ വ്യത്യാസത്തിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൂടാതെ ആലപ്പുഴയിലെ ഏറ്റവും ഒടുവിൽ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന കൊലപാതകങ്ങൾ അതേപടി കേരളത്തിൻ്റെ മറ്റൊരു ജില്ലയായ പാലക്കാട് ആവർത്തിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതേത് ജില്ലയിലും ഇനി ആവർത്തിക്കാനും സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരു സംഘടന കേരളത്തിൽ വളർന്നു വരികയാണ് അവരെ ഭീകരവാദ സംഘടനകളാണ് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് എന്നീ സംസ്ഥാനത്തെ കോടതി തന്നെ പറഞ്ഞിട്ടുമുണ്ട് നിരവധി നിരവധി തെളിവുകൾ നിരവധി നിരവധി കേസുകൾ തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ അടക്കം ഈ സംഘടനയുടെ പേരിൽ ഉണ്ടുതാനും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ഇത്തരം കേസുകളെക്കുറിച്ചൊന്നും അറിവില്ലാത്ത മട്ടിൽ പ്രവർത്തിക്കുകയുമാണ് ആലപ്പുഴ ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും റാലി നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് അനുമതി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം അതായത് നിരവധി കേസുകളുള്ള നിരവധി അക്രമ സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇപ്പോഴും സ്ഥിതി സ്ഫോടനാത്മകം എന്ന് ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ അക്രമങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ ഒരു സംഘടന പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ചേർന്ന് വർഗീയ സംഘർഷമുണ്ടാക്കുക എന്ന കൂടി അവിടെ ഒരു റാലി നടത്തുന്നു അതായത് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് അനുമതിയില്ലാതെ നിരവധി പൊതുസമ്മേളനങ്ങളും അതുപോലെ തന്നെ റാലികളും എല്ലാം അവിടെ നടത്തിയിട്ടുണ്ട് എസ് ഡി പി ഐയും പി എഫ് ഐയും ഇതിൽ തന്നെ ഈ ഈ സംഘടനകൾ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു സംഘടനകൾക്കെതിരെ പ്രകോപനപരമായ പല പ്രസംഗങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പ്രസംഗങ്ങളുടെ പേരിലെല്ലാം കേസുകളുമുണ്ട് എന്നാൽ ഇത്തരക്കാരെ അല്ലെങ്കിൽ ഈ സംഘടനയെ ആലപ്പുഴയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കാൻ സർക്കാരിനോ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇതുവരെ സാധിച്ചിട്ടില്ല അവർ റാലി നടത്താൻ നിശ്ചയിക്കുന്നു പോലീസിനെ അറിയിക്കുന്നു പോലീസ് അനുവദിക്കുന്നില്ല പോലീസ് റിപ്പോർട്ട് ഈ സംഘടനയ്ക്കും ഈ റാലിക്കും എതിരാണ് കാരണം നിരവധി കേസുകൾ അവരുടെ തലയിലുണ്ട് ഒരു എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൊലപാതകവുമായി പോലും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാധുവായ കുടുംബസ്ഥനെ ബി ജെ പിയുടെ പോഷക സംഘടനയായ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയെ വരെ ആക്രമിച്ച് അവരുടെ വീടിന് മുന്നിലിട്ട് കൊലപ്പെടുത്തുന്നു പട്ടാപ്പകൽ ഇതേ തീവ്രവാദ പ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ അവർ മറ്റൊരു മറ്റൊരു ജില്ലയിൽ ആവർത്തിക്കുന്നു കാരണം എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അക്രമം അഴിച്ചുവിടാൻ സദാ സന്നദ്ധരായി അതിന് പരിശീലനം ലഭിച്ച കൊലയാളികൾ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് എന്ന് പാലക്കാട്ടെ കൊലപാതകത്തോടുകൂടി നമ്മൾ കണ്ടതാണ് പാലക്കാട്ടെ കൊലപാതകത്തിൻ്റെ അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ് പ്രതികളെ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ആ സംഘടനയ്ക്ക് ജനാധിപത്യത്തിൻ്റെ ആട്ടിൻതോൽ അണിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഈ ജനമധ്യത്തിൽ റാലി നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇവരുടെ വാളിൻ്റെ അല്ലെങ്കിൽ കൊലക്കത്തിക്ക് ഇരയായവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത് കാണുകയാണ് എന്നോർക്കുക ഈ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാനായി അല്ലെങ്കിൽ ഈ നാടിൻ്റെ നിയമവാഴ്ച തകർക്കാനായി കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് ഇത് ചെന്നെത്താനായി സർക്കാർ ഇതിന് വെള്ളവും വളവും ഒരുക്കി കൊടുക്കുകയാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് പരസ്പരം വെട്ടിമരിച്ചോളൂ എന്ന നിലപാടാണ് കേരളത്തിലെ സർക്കാരിന് അതിനായി ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ് ഈ സർക്കാർ അതേ ദിവസം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായ ബജറംഗദളിൻ്റെ ഒരു പൊതുപരിപാടിയും നടക്കുന്നു ആ പരിപാടിക്ക് എല്ലാവിധ അനുമതിയും നിഷേധിക്കുന്നു ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും മാറു വിഭാഗത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന നയം അത് ഇന്ത്യയുടെ പല ഭാഗത്തും ഈ അതിരുകടന്ന പ്രീണനവും അതുപോലെ തന്നെ അടിച്ചൊതുക്കലുമെല്ലാം ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗുജറാത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഹിന്ദുക്കളെ അടിച്ചമർത്തുകയും ദേശവിരുദ്ധ ഇസ്ലാമിക ശക്തികളെ കയറൂരി വിടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഗോത്ര കൂട്ടക്കൊലയും അതിനുശേഷം നടന്ന വർഗീയ ലഹളയുമെല്ലാം ഉണ്ടായത് കേരളത്തിലും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് കശ്മീരിന് ശേഷം കേരളത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചു കഴിയാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടുത്തെ ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരുക്കി കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ആലപ്പുഴയിൽ എസ് ടി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജാഥയ്ക്ക് അല്ലെങ്കിൽ റാലിക്ക് പോലീസ് അനുമതി നൽകുകയും എല്ലാവിധ സുരക്ഷയും ഉറപ്പു നൽകുമ്പോൾ വിശ്വഹിന്ദു ഹിന്ദു പരിഷത്തിൻ്റെയും ബജരംഗദലിൻ്റെയും ദേശീയ സംഘടനകളുടെ പൊതുപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തുകയാണ് ഈ ഭരണകൂടം ഈ ഭരണവും ഈ നിയമവാഴ്ചയും എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ പ്രവചിക്കാൻ ഇപ്പോൾ നിവർത്തിയില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്